നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഇന്ന് ഉദയനക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രത്തിലാണ് ഉദയം വന്നിരിക്കണേ തിരുവാതിര കുറച്ച് സമയമേ ഉള്ളൂ ശരിക്കും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തിരുവാതിര തീരും എങ്കിലും ആറ് നാഴിക നേരം ഉണ്ടെങ്കിൽ നമുക്ക് ആ നക്ഷത്രം അന്നത്തെ നക്ഷത്രമാക്കി എടുക്കാം എന്ന് വിധിയുണ്ട് അപ്പോൾ ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുള്ളവർ നമുക്കിന്ന് തിരുവാതിര നക്ഷത്രം എടുക്കാം ഇപ്പോൾ തിരുവാതിര നക്ഷത്രത്തിലാണ് ഇന്ന് ഉദയം വന്നിരിക്കുന്നത് തിരുവാതിര നക്ഷത്രം ശുഭനക്ഷത്രമാണ് അതേപോലെ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസവും കൂടിയാണ് ഇന്ന് തിരുവാതിര നക്ഷത്രം വന്നിട്ടുള്ളവർ തിരുവാതിര വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന നക്ഷത്രമാണ് അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് നമുക്കെടുക്കാവുന്ന നക്ഷത്രവും കൂടിയാണ് തിരുവാതിര അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ ഉദയം വന്നു ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒന്ന് പൊതുവേ അവധി ദിവസമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസമാണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഓഫീസൊന്നും കണ്ടില്ല എങ്കിൽ പോലും മറ്റ് കാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ സമയമാണ് ഇപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞതിന് ശേഷം പുണർദ്ദ നക്ഷത്രമാണ് നക്ഷത്രവും ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ നല്ല ദിവസം തന്നെയാണ് അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ തിരുവാതിര നക്ഷത്രം ശിവൻ്റെ നക്ഷത്രവും കൂടിയാണ് മഹാദേവൻ്റെ നക്ഷത്രവും കൂടിയാണ് അതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ ബർത്ത്ഡേ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ വാർഷിക ഫലം ആണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കണേ ആ ബർത്ത്ഡേ വന്ന ദിവസവും അന്നത്തെ അവസ്ഥയൊക്കെ അനുസരിച്ച് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ സൂര്യൻ്റെ ദിവസമായ ഇന്ന് ബർത്ത്ഡേ വന്നതുകൊണ്ട് നമുക്ക് പലതരത്തിൽ ടെൻഷൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ അലച്ചിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശിവക്ഷേത്രത്തിൽ പോകണം മഹാദേവ ക്ഷേത്രത്തിൽ സൂര്യൻ്റെ ദേവതയും മഹാദേവനാണ് ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുഞ്ചെ അർച്ചന ഭഗവാൻ ഇഷ്ട വഴിപാടായ കൂവളമാല അല്ലെങ്കിൽ എരുക്ക് കിട്ടുമെങ്കിൽ എരുക്ക് മാല ഒക്കെ ഭഗവാനെ ചാർത്തുക അതേപോലെ തന്നെ ഭഗവാന് പിൻവിളക്ക് കത്തിക്കുക ഇതൊക്കെ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായി തീരും അതുപോലെ സൂര്യൻ്റെ ദിവസം വന്നതുകൊണ്ട് എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക അത് നമ്മളെ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് പതിനൊന്ന് മണി അമ്പത്തിയാറ് മിനിറ്റ് തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കുകയാണ് പന്ത്രണ്ട് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എല്ലാം എടുക്കാവുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തം അല്ലാതെ തന്നെ മുഹൂർത്തം ഉണ്ട് അഭിജിത് മുഹൂർത്തം ഇത് അന്നത്തെ ദിവസത്തിലെ ഏറ്റവും പകല് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സമയമാണ് അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് യാത്രയ്ക്ക് പോകുമ്പോൾ യാത്ര തിരിക്കുമ്പോൾ രാഹു കാല സമയം നോക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് സാറെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ രാഹുകാലം ഒരിടത്ത് ഇറങ്ങി അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നതിനോ വല്ലതും ബാധകമുണ്ടോ അല്ല നമ്മൾ വീട്ടിൽ നിന്ന് തിരിക്കുന്ന സമയത്തിന് മാത്രമേ രാഹു പ്രാധാന്യമുള്ളൂ ഇന്ന് രാഹു കാലം നാല് മുപ്പത് മുതൽ ആറ് മണി വരെ ഇന്ന് കളണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് രാഹു പറഞ്ഞത് അഞ്ച് മണി മുതൽ ആറ് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ട് ഒന്നുകിൽ യാത്രയൊക്കെ അഞ്ച് മണിക്ക് മുമ്പോ അല്ലെങ്കിൽ ആറ് മണി മുപ്പത്തിരണ്ട് മിനിറ്റിന് ശേഷമോ തിരിക്കുക നമ്മൾ ഓരോ കാര്യത്തിന് പോകുന്ന ദിവസമാണ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അല്ലെങ്കിൽ പോകുന്ന കാര്യം വിപരീതമായി കലാശിക്കും പലതരത്തിൽ ഉണ്ടാക്കും പക്ഷെ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട രണ്ടുപേരാണ് ഗുളികനും യമഖണ്ഠനും ഗുളികകാല സമയം എന്ന് വരുന്നത് ശരിക്ക് മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് തൊട്ട് ആരംഭിക്കുകയാണ് മണി ഒരു മിനിറ്റ് വരെ ഉണ്ട് ഗുളികൻ അതുപോലെ പ്രശ്നക്കാരനാണ് യമഖണ്ഠനും യമഖണ്ഠകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്തി നാല് മിനിറ്റ് വരെ യമഖണ്ഠകാല സമയം ഈ രണ്ട് സമയവും വളരെ ശ്രദ്ധിക്കണം ശരിക്കു പറഞ്ഞാൽ ഒരു ശുഭകാര്യങ്ങളും ഈ സമയത്ത് ചെയ്യരുത് അകലും അഭിജിത്ത് മുഹൂർത്തം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ആണ് യമഖണ്ഠനോ ഗുളികനോ വന്നാൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം